കെഎസ്ആർടിസിക്ക് പിന്നാലെ കെഎസ്ഇബിയും പെൻഷൻ പ്രതിസന്ധിയിലേക്ക്. പെൻഷൻ കൊടുക്കാൻ രൂപീകരിച്ച ട്രസ്റ്റിലേക്കുള്ള വിഹിതം 5 വർഷമായി കെഎസ്ഇബി അടയ്ക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്ന് കാണിച്ച് ചെയർമാൻ ജീവനക്കാരുടെ സംഘടനകൾക്ക് കത്തയച്ചു. കെഎസ്ഇബിയിൽ ഇതുവരെ പെൻഷൻ മുടങ്ങിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ പെൻഷൻകാർക്ക് ഷോക്കടിക്കാനാണ് സാധ്യത. നിലവിലെ നഷ്ടം 1500 കോടി. മാസ്റ്റർ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ട്രസ്റ്റിലേക്കുള്ള വിഹിതം പോലും അടയ്ക്കാനാകാത്ത വിധം പ്രതിസന്ധി കനത്തുവെന്നാണ് ചെയർമാൻ NS പിള്ളയുടെ കത്ത്. 2013 ഒക്ടോബറിലാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയത്. അന്നത്തെ കണക്കനുസരിച്ച് പെൻഷന് വേണ്ടത് 12,500 കോടി രൂപ. ഇതിൽ 8,000 കോടി കെഎസ്ഇബിയും 4,500 കോടി സർക്കാരും നൽകണമെന്നായിരുന്നു കരാർ. ഡ്യൂട്ടി ഇനത്തിൽ സർക്കാരിന് നൽകേണ്ട തുക സർക്കാർ വിഹിതമായി കെഎസ്ഇബി തന്നെ അടയ്ക്കണമെന്ന വ്യവസ്ഥയും നടപ്പായില്ല. ഗവൺമെന്റിന്റെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പോലെയുള്ള സ്ഥാപനം കൂടുതൽ തകർച്ചയിലേക്ക് എത്തുന്നത്. നഷ്ടം നികത്താൻ നിരക്ക് കൂട്ടണമെന്ന കെഎസ്ഇബി നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. ചാർജ് കൂട്ടലിനേക്കാളും ഏറ്റവും നല്ലത് ഇവിടെ കുടിശ്ശിക പിരിച്ചെടുക്കുക എന്നത് തന്നെയാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് മാത്രം 1,300 കോടിയോളം രൂപ കിട്ടാനുണ്ട്. ദിവസേനയുള്ള വരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ പെൻഷൻ നൽകുന്നത്. അങ്ങനെ പാടില്ലെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.